കണ്ണൂർ ിൽ പ്രവർത്തി ഇന്നും നാട്ടുകാരുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് കരാറുകാരും സർക്കാരും നടത്തുന്ന മെല്ലപ്പോ നയവും ടെൻഡറുകളിൽ നടത്തുന്ന ഒത്തുകളിയുമാണ് മലയോരത്തിന്റെ ഈ ഹൈവേയെ പാതി വഴിയിലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രവർത്തി ആരംഭിച്ച ഇരിട്ടി കാരാപറമ്പ് മണത്തണ മലയോര ഹൈവേയുടെ അവസ്ഥയാണിത് പതിനഞ്ചര കിലോമീറ്റർ ഉള്ള ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ച് രണ്ടു മാസം കൊണ്ട് കരാറുകാരൻ പണി നിർത്തി തുടർന്ന് നടന്ന പ്രതിഷേധത്തിനൊടുവിൽ വീണ്ടും പ്രവൃത്തി ആരംഭിച്ചെങ്കിലും നഷ്ടക്കണക്കിന്റെ പേരിൽ നിർത്തിവെച്ചു ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയായ സിയാദായിരുന്നു നിർമ്മാണം ഏറ്റെടുത്തത് ഇരുപത്തിയൊന്നര കോടി രൂപ നിശ്ചയിച്ച ഹൈവേയുടെ പ്രവൃത്തി പതിനേഴ് കോടി രൂപയ്ക്കാണ് കമ്പനി ഏറ്റെടുത്തത് റീടെൻഡറിൽ ഇരുപത്തിമൂന്ന് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു റീടെൻഡറിൽ വന്ന രണ്ട് കമ്പനികൾ ഒരേ തുക രേഖപ്പെടുത്തി നറുക്കെടുപ്പിലൂടെ സിയാദിന്റെ കൈവശം എത്തിച്ചുവെന്ന പരാതിയും നിലനിൽക്കുകയാണ് ഇത് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ വെട്ടിച്ചെടുക്കുന്നത് കോൺട്രാക്ടറും ഭരണ വർഗവും കൂടെ കൂടിയിട്ട് ഈ സാധു ജനങ്ങളുടെ പൈസകളെല്ലാം എങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് ഈ റോഡ് താറുമാറാക്കിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കാണുന്നത് ടെൻഡർ വന്നു കഴിഞ്ഞാൽ ഈ വർക്ക് ഏകദേശം ഒരു കോടി രൂപയിലെങ്കിലും എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് വർഷമായിട്ടും ഭൂമി ഏറ്റെടുക്കൽ നടപടി പോലും പൂർത്തിയാക്കിയില്ല പണ്ടത്തെ പോലെ ഞാൻ കുറച്ചെങ്കിലും എല്ലാം വീടും നാടും എന്ന് ഞങ്ങൾക്ക് സർക്കാർ പറയുന്ന നിരക്കിൽ പണി പൂർത്തിയാക്കുമെന്ന് കരാറിൽ പറഞ്ഞ കമ്പനി കണ്ടീഷണർ സെലക്ഷൻ നോട്ടീസ് ഉണ്ടെന്ന പേരിൽ ആരംഭിച്ച പ്രവൃത്തി നീട്ടിക്കൊണ്ടു പോകുന്നതും മുപ്പത് കോടി രൂപയിൽ അധികമാക്കി റീടെൻഡർ നടത്താനുള്ള ശ്രമവും ഒത്തുകളിയുടെ ഭാഗമാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു ഭൂ ഉടമകൾ സൗജന്യമായി ഭൂമി നൽകാൻ തയ്യാറായിട്ടും ഇതുവരെ ആ ഭൂമി ഏറ്റെടുക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല